മൂന്നാഴ്ച വേണ്ടി വന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിനെതിരെ എന്തെങ്കിലും ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ അതും ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച എന്ന വിഷയത്തിൽ കൃത്യമായി പറഞ്ഞാൽ ദിവസമാണ് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതെന്തിന് എന്ന വിഷയത്തിൽ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിച്ചിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് എ ഡി ജി പിയുടെയും ആർ എസ് എസിടെയും കൂടിക്കാഴ്ച നേരിട്ട് അന്വേഷിച്ച് മുഖ്യമന്ത്രിക്ക് നേരിട്ട് റിപ്പോർട്ട് നൽകുക ഇക്കാര്യം എൽ ഡി എഫ് യോഗത്തിലും പുറത്തുമൊക്കെ ഘടകക്ഷികളായ സി പി ഐയും ആർ ജെ ഡിയും വ്യക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപത്തിമൂന്നിന് തൃശ്ശൂരിൽ വെച്ച് ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊസബോലയുമായും തൊട്ടു പിന്നാലെ ജൂൺ രണ്ടിന് കോവളത്തെ ഒരു ഹോട്ടൽ വെച്ച് ഉന്നത ആർ എസ് എസ് നേതാവ് റാം മാധവുമായും എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയതാണ് ഇപ്പോൾ കേരളത്തിൽ ആഴ്ചകളായി വിവാദമായത് ഒടുവിൽ എ ഡി ജി പി സമ്മതിക്കുകയും ചെയ്തു താൻ ഈ ആർ എസ് എസ് നേതാക്കളെ കണ്ടിരുന്നുവെന്ന് പക്ഷേ അത് തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കണ്ടതെന്ന് അജിത് കുമാർ പറഞ്ഞെങ്കിലും പ്രതിപക്ഷത്തിനോ എൽ ഡി എഫിലെ ഘടക കക്ഷികൾക്കോ അതങ്ങ് ദഹിച്ചില്ല എന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ വ്യക്തമായ നിലപാടെടുത്തു അജിത് കുമാറിനെതിരെ നടക്കുന്നത് വിജിലൻസ് അന്വേഷണമാണ് മറ്റൊരു വിഷയത്തിലും അന്വേഷണം ഉണ്ടായില്ല എന്ന് ഒടുവിലാണ് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഡി ജി പി ഷേഖ് ദർവേ സാഹിബിനോട് നേരിട്ട് ആർ എസ് എസ് കൂടിക്കാഴ്ച അന്വേഷണ റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതും തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി ഡി ജി പിക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ നിറയെ പൊരുത്തക്കേടുകളുണ്ടെന്ന ആമുഖ കുറിപ്പോടെ ഡി ജി പി മുഖ്യമന്ത്രിക്ക് നൽകിയ ആ കത്തിനെ തുടർന്നാണ് ഇതിൽ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതിനെ പറ്റി വിശദമായ അന്വേഷണം നടത്തണമെന്നും തൃശൂർ പൂരം കലക്കിയതാര് എന്ന എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിലെ പൊരുത്തക്കേടുകളെ പറ്റിയും വിശദമായ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് നടത്തിക്കണം എന്നുമാണ് ഡി ജി പി മുഖ്യമന്ത്രിക്ക് മുന്നിൽ വച്ച നിർദ്ദേശം എന്തായാലും മുഖ്യമന്ത്രി ആ നിർദ്ദേശം കേട്ടിരിക്കുന്നു ഡി ജി പിയുടെ നേരിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു തൃശ്ശൂർ പൂരം കലക്കിയതിന് പിന്നിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം പൂരം അലങ്കൂരമായ സംഭവത്തിൽ എ ഡി ജി പി തന്നെ അന്വേഷണം നടത്തിയിരുന്നതിനാൽ ഇക്കാര്യങ്ങളൊന്നും അന്വേഷണ റിപ്പോർട്ടിൽ വന്നിട്ടില്ല എന്ന ആക്ഷേപമാണ് ഡി ജി പിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനാണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച സംബന്ധിച്ച ആരോപണം ആദ്യം പുറത്തുവിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക ദൗത്യമാണ് ഈ കൂടിക്കാഴ്ചക്ക് പിന്നിലെന്ന തരത്തിലുള്ള ആരോപണവും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു പൂരം നടക്കുന്ന സമയത്ത് എ ഡി ജി പി അജിത് കുമാർ തൃശൂർ തന്നെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായി അന്നത്തെ തൃശൂർ കമ്മീഷണർ അങ്കിത അശോകൻ നൽകിയ സുരക്ഷാ പ്ലാൻ അട്ടിമറിച്ചത് എ ഡി ജി പി അജിത് കുമാറാണെന്നും അത് പൂരം കരക്കാനുള്ള പ്ലാനായിരുന്നുവെന്നുമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം ആരോപണം ഏറെക്കുറെ ശരിയെന്ന് കണ്ടതിനാലാണ് അതിന്മേൽ വിശദമായ അന്വേഷണം നടത്താൻ ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംഭവം വിവാദമായത് തൃശൂരിൽ തോൽവി സംഭവിച്ച ഇടതുമുന്നണി ഘടകക്ഷിയായ സി പി ഐ വിഷയം കടുപ്പിച്ചപ്പോഴാണ് ആരാണ് പൂരം അട്ടിമറിച്ചതെന്ന് തങ്ങൾക്കറിയണമെന്നായിരുന്നു സി പി ഐയുടെ നിലപാട് ആ നിലപാടിൽ സി പി ഐ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും തൃശൂർ പൂരത്തിൽ എ ഡി ജി പിയുടെ റിപ്പോർട്ട് സർക്കാരിന് സ്വീകാര്യമായില്ല എന്ന് തന്നെയാണ് വ്യക്തം അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന് വിശദമായ അന്വേഷണം ഏൽപ്പിക്കാൻ ഡി ജി പി മുഖ്യമന്ത്രിക്ക് മുന്നിൽ നിർദ്ദേശം വച്ചതും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം തന്നെയാണ് നിർണായകം എന്തായാലും അന്വേഷണം നടത്താനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം എൽ ഡി എഫിൽ ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐക്കും ആർ ജെ ഡിക്കുമൊക്കെ ഒരു ആശ്വാസമാണ് കാരണം ആരാണ് ആ പൂരം കിളക്കിയെന്ന് ക്രൈംബ്രാഞ്ചെങ്കിലും കണ്ടുപിടിക്കും എ ഡി ജി പിയുടെ പൂരം അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അറിയിക്കുന്നതിന് മുമ്പ് തങ്ങളെ അറിയിക്കുമെന്ന പ്രതീക്ഷയിലാണ് സി പി ഐ പക്ഷേ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് ഡി ജി പിയുടെ നിർദ്ദേശവും അതുകൊണ്ടുതന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് തൃശൂർ പൂരം നടത്തിപ്പിൽ എ ഡി പി എം ആർ അജിത് കുമാറിന്റെ മേൽനോട്ടത്തിൽ വീഴ്ചയുണ്ടായെന്നാണ് ഡി ജി പി മുഖ്യമന്ത്രിയെ അറിയിച്ചത് ഇത് പരാമർശിച്ചുള്ള ആമുഖക്കുറിപ്പോടെയാണ് എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൈമാറിയതും ആമുഖക്കുറിപ്പിൽ എ ഡി ജി പിയുടെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയ ഡി ജി പി പൂരം അലങ്കോലപ്പെട്ടതിലെ ഗൂഢാലോചന വിശദമായി തന്നെ അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് പൂരം കലക്കിയതിനെപ്പറ്റി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടും എ ഡി ജി പി അഞ്ചു മാസം കാലതാമസം വരുത്തിയെന്നാണ് ഡി ജി പിയുടെ പരാമർശത്തിലെ പ്രധാന കാരണം പൂരം നടത്തിപ്പിന് എസ് പിയും പരിചയസമരായ കീഴുദ്യോഗസ്ഥനും ചേർന്ന് തയ്യാറാക്കിയ ക്രമീകരണങ്ങളിൽ അവസാന നിമിഷം മാറ്റം വരുത്തി സംഭവം നിയന്ത്രണത്തിനപ്പുറമായിട്ടും തൃശൂർ പോലീസ് ക്ലബ്ബിലുണ്ടെന്ന് എ ഡി ജി പി ഇടപെട്ടില്ല ഇതൊക്കെ ഡി ജി പി മുഖ്യമന്ത്രിയോട് ധരിപ്പിച്ചിട്ടുണ്ട് എ ഡി ജി പിയുടെ റിപ്പോർട്ടിലുള്ളത് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ തിരുവമ്പാടി ദേവസ്വത്തിന് പങ്കുണ്ടെന്നും അതിൽ രാഷ്ട്രീയ ലക്ഷ്യം സംശയിക്കുന്നു എന്നുമാണ് ഏതാനും തിരുവമ്പാടി ദേവസ്വം ഭാരവികളുടെ പേരുകളും അവർ പൂരം സമയത്ത് ബന്ധപ്പെട്ട ഫോൺ കോളുകളുടെ ഡീറ്റെയിൽ റിപ്പോർട്ടുമൊക്കെ റിപ്പോർട്ടിലൊപ്പമുണ്ട് പോലീസിന്റെ നിർദ്ദേശങ്ങളോട് തിരുവമ്പാടി ദേവസ്വം തുടക്കം മുതൽ നിസ്സഹണ മനോഭാവം പുലർത്തിയെന്നും കളക്ടർ പ്രശ്നപരിഹാര ചർച്ചകൾക്കിടെ പൂരം നിർത്തുന്നതായി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് ദുരൂഹമാണെന്നും എ ഡി ജി പി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഗതികെട്ടാണ് പൂരം നിർത്തിവയ്ക്കാൻ തയ്യാറായതെന്നാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ നിലപാട് രാവിലെ മുതൽ പൂരം കലക്കാൻ പോലീസ് ശ്രമിക്കുന്നതായാണ് അവരുടെയും ആരോപണം എന്തായാലും ക്രൈംബ്രാഞ്ചിനെ കൊണ്ടും പ്രത്യേക പോലീസ് അന്വേഷണ സംഘത്തെക്കൊണ്ടോ ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ അധികം താമസിച്ചത് തന്നെ പൂരം കലക്കിയതിരിപ്പിനിൽ ആരാണ് ഉത്തരവാദി എന്ന് വ്യക്തമായിരിക്കും